Hello friends, it's me Tobin Stomi. Ningakalarkan our YouTube channel ki swagatham. Innathe video le namma pullu vettana machine vaangumbo edakka subsidy aanu ullathu. Namma subsidy ana pala reethiyilla subsidy ullundu. Adile edaanu namakku ujithamaaya subsidy ennum ede pullu vetta machine vaangunnathaanu nalladum ennaanu innathe video le namma kaanikkunnu. രണ്ടുമൂന്ന് കടയിൽ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ അങ്കമാലിൽ അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അക്ഷയയിൽ പോകണം എന്നാണ് പറഞ്ഞത്. അക്ഷയയിൽ ഞാൻ ഒരു അക്ഷയയിൽ പോയി. അപ്പോൾ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞു. അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അടുത്ത അക്ഷയയിലും ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ നേരം ക്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കും ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയില്ല. കൃഷിഭവൻ്റെ സബ്സിഡിയാണ് അവർ മെയിനായിട്ട് നോക്കണത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പരിചയമുള്ള ഒരാൾ പറഞ്ഞു ഇങ്ങനെ പൊങ്ങത്ത് ഒരു കടയുണ്ട് നമ്മുടെ അങ്കമാലിയിൽ നിന്ന് ചാലക്കുടി പോണ സ്ഥലത്ത് പൊങ്ങത്ത് റൈറ്റ് സൈഡിൽ ഒരു കടയുണ്ട്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിപരമായിട്ടുള്ള മെഷീനറീസും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മൾ യൂട്യൂബിൽ കണ്ട പോലെ തന്നെ കടയിൽ നമ്മുടെ രേഖകളും കാര്യങ്ങളും കാണിച്ച് സബ്സിഡി കിട്ടും എന്നുള്ള രീതിയിൽ നമ്മളവിടെ ചെന്നപ്പോൾ സംഭവം ഓക്കെ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഏത് കടയിൽ ചെന്നാലും ചിലപ്പോൾ അത് സബ്സിഡി നിരക്കിൽ കിട്ടണമെന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട കടകളിൽ നിന്ന് ചെല്ല, നിങ്ങൾ ഓക്കെയാണ്, അവർ നിങ്ങളുടെ സബ്സിഡി റെഡിയാക്കി തരും എന്ന് പറയുന്ന കടയിൽ പോകും. അക്ഷയമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കറിയില്ല എത്രത്തോളം ആർക്കൊക്കെ അറിയുമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കടകളിൽ ചെന്നിട്ട് വാങ്ങാം. അപ്പോൾ നമ്മൾ മെഷീൻ വാങ്ങാനായിട്ട് പോകുമ്പോൾ നമുക്ക് സബ്സിഡിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് രേഖകളൊക്കെ നമ്മൾ കടയിൽ കൊടുക്കണം. അതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ കടക്കാർ നോക്കിക്കോളും. അതിൻ്റെ സെപ്പറേറ്റ് പൈസയൊന്നും അതിന് ആവശ്യമില്ല. അപ്പോൾ ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരം തീർത്ത രസീതി കൊല്ലത്തെ തന്നെ, പിന്നെ ആധാർ കാർഡ്, ഒരു ഫോട്ടോ, പിന്നെ ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ്, ഇതാണ് കൊടുത്തത്. അപ്പോൾ ഈ സ്കീമുകൾ മാറുന്നതിനനുസരിച്ച് ഈ രേഖകൾ വയ്ക്കുന്ന ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കൊടുത്ത സ്കീമിന് ഇതാണ് ആവശ്യം. അപ്പോൾ ഞാൻ കൊടുത്ത സ്കീമിൽ നിന്ന് പറഞ്ഞാൽ 50% സബ്സിഡി കിട്ടാവുന്ന രീതിയാണ്. അപ്പോൾ ഞാൻ റൊക്കം പൈസയാണ് കൊടുത്തത്. നമ്മുടെ മെഷീന് 16,700 ആയി. അപ്പോൾ അത്രയും പൈസ നമ്മളിപ്പോൾ അടച്ചു. അത് കഴിഞ്ഞിട്ട് അവർ അതിൻ്റെ മേലിലേക്ക് സബ്സിഡിക്ക് വേണ്ടി അപേക്ഷിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2-3 മാസത്തിന് ശേഷം സബ്സിഡി കിട്ടും. അപ്പോൾ നമുക്ക് സബ്സിഡി ഇപ്പോൾ ലഭിച്ചിട്ടില്ല, കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കിട്ടുകയാണെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അവർ നമ്മുടെ വീട്ടിലേക്ക് വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ നമ്പറൊക്കെ ഉണ്ട്, അത് ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വാങ്ങിയ മെഷീൻ എന്ന് പറഞ്ഞാൽ ഹസ്ക്വർണ എന്ന് പറയുന്ന കമ്പനിയുടെ മെഷീനാണ്. 32 cc മെഷീനാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ 2-സ്ട്രോക്ക് മെഷീനാണ് വാങ്ങിയത്. നമ്മൾ മെഷീൻ വാങ്ങുമ്പോൾ 6,000 രൂപയ്ക്കൊക്കെ നമുക്ക് സാധനം മെഷീനൊക്കെ കിട്ടും. പക്ഷേ ഈ 6,000 രൂപയുടെ നിന്ന് എത്ര നാൾ നിന്നിട്ട് എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാമല്ലോ. കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും 6,000 രൂപ കൊടുത്ത് പിന്നെയും വാങ്ങേണ്ടി വരും. അപ്പോൾ വില കുറഞ്ഞ സാധനം വാങ്ങിച്ചാൽ നമുക്ക് ഒരുപാട് ഈട് കിട്ടണമെന്നില്ല. പിന്നെ ഇതിന് മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2-സ്ട്രോക്കിൻ്റെയാണ്, നമുക്ക് വലിയ പണിയൊന്നും ഇല്ലാത്ത 2-സ്ട്രോക്കാണ് കുറച്ചുകൂടി ബെറ്റർ. 4-സ്ട്രോക്കിന് കൂടുതലും കംപ്ലൈൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ തന്നെ പവർ കൂടിയ മോഡലുകളൊക്കെ ഉണ്ട്, 32 രൂപയുടെയൊക്കെ ഉണ്ട്. ഏതാണ്ട് 36 cc എഞ്ചിനുകളുണ്ട്. ഇതിപ്പോൾ 32 cc. അപ്പോൾ അത്യാവശ്യം നമ്മുടെ വീട്ടാവശ്യത്തൊക്കെ ഈ പവറുള്ള മെഷീൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് ബ്ലേഡും പിന്നെ ടൈയും ഇതൊക്കെ ഈ മെഷീൻ്റെ അതേ വിലയിൽ തന്നെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ടൂറ്റി ഓയിൽ ഒഴിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പനിയുടെ തന്നെ ഓയിൽ വരുന്നുണ്ട്, ടൂറ്റി ഓയിൽ. അപ്പോൾ അത് 1 ലിറ്ററിന് 25 ml ആണ് ഒഴിക്കേണ്ടത്. മറ്റുള്ള പുറത്തുനിന്ന് വാങ്ങുന്ന ഇതിന് പറഞ്ഞു കഴിഞ്ഞാൽ 40-50 ഇതൊക്കെ ഒഴിക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഇച്ചിരി വില കൂടുതലാണെങ്കിലും ഒരു 400 something ഒക്കെ വരും ഒരു കുപ്പിക്ക്. അപ്പോൾ വില കൂടുതലാണെങ്കിലും സാധനം കുറച്ച് മതി, കുറച്ചും കൂടി നാൾ എഞ്ചിന് നല്ല എന്താ പറയുക ഈട് കൂടുതൽ കിട്ടും. അപ്പോൾ കുറച്ചുകൂടി നല്ലത് നമ്മൾ ഈ കമ്പനിയുടെ തന്നെ ട്യൂറ്റി ഓയിൽ വാങ്ങി ഒഴിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.